നിങ്ങൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ടിക്ടോക്കിന്റെ ടേംസ് ആൻഡ് പോളിസീസ് എല്ലാം അനുസരിച്ച് തന്നെ നല്ല ക്രിയേറ്റീവ് ആയിട്ട് വീഡിയോസ് ഇടുന്നുണ്ട്, ഹാഷ്ടാഗ് ചെയ്യുന്നുണ്ട്, എല്ലാം പക്കായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വ്യൂസും ലൈക്സും ഒന്നും കിട്ടുന്നില്ല എന്നുള്ളവര് ഇത് ഈ സംഭവം ചെയ്ത് നോക്കുക. ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ടിക്ടോക്കിനെ കുറിച്ചാണ്. ഈ ഒരു ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് ടിക്ടോക്ക് ആണെന്ന് പല റിപ്പോർട്ട്സും വരുന്നുണ്ട്. പക്ഷേ ഏകദേശം എല്ലാവരുടെയും പ്രശ്നം ലൈക്സും വ്യൂസും, ചെയ്യുന്ന വീഡിയോസിൽ നിന്ന് ലൈക്സും വ്യൂസും കിട്ടുന്നില്ല എന്നതാണ് എല്ലാവരുടെയും പ്രശ്നം. ഇന്നത്തെ വീഡിയോയിലൂടെ എങ്ങനെ ലൈക്സ് ആൻഡ് വ്യൂസ് കൂട്ടാം എന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ പറയുന്ന എല്ലാ ടിപ്സും എല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വ്യൂസും ലൈക്സും ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അവസാനം ഈ വീഡിയോയുടെ അവസാനം ഒരു ടിപ്പ് പറയുന്നതായിരിക്കും. അധികം ആർക്കും അറിയാത്തൊരു ടിപ്പാണത്. അപ്പോൾ വീഡിയോ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, ടിക്ടോക്കിൽ ഒരുപാട് ആളുകൾ വീഡിയോസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ടിക്ടോക്ക് തന്നെ അവരുടേതായ ഒരു ബൂസ്റ്റിംഗ് ഉണ്ട്, എല്ലാ വീഡിയോസിനും കൊടുക്കുന്ന ഒരു ബൂസ്റ്റിംഗ്, അത് അവർ നിർത്തിവെച്ചു. ഇപ്പോൾ ടിക്ടോക്ക് ബൂസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നല്ല ക്ലിക്കായവരുടെയും അതുപോലെ തന്നെ നല്ല കണ്ടന്റ് ക്രിയേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് ഉള്ളവർ ഓൺ വോയിസ് ചെയ്യുന്നവരുടെയൊക്കെയാണ്. നമ്മൾ മറ്റുള്ളവർ ചെയ്ത വീഡിയോസൊക്കെ എടുത്ത് അത് ലിപ്സിങ്ക് ചെയ്യുന്നതിന് അതുപോലെ ടിക്ടോക്ക് അവരുടേതായ ബൂസ്റ്റിംഗ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ പരമാവധി മറ്റുള്ളവരുടെ വോയിസ് എടുത്ത് ലിപ്സിങ്ക് ചെയ്യുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക. അതുപോലെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീഡിയോസിൻ്റെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ടോപ്പിക്സ്, ഇപ്പോൾ ലോക്ക്ഡൗൺ ആണെങ്കിൽ ലോക്ക്ഡൗണിനെ ബന്ധിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ടോപ്പിക്സിനെ കുറിച്ച് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഇപ്പോൾ തന്നെ ടിക്ടോക്ക് ആപ്പ് തുറക്കുമ്പോൾ നമുക്ക് സെർച്ച് എന്നൊരു ബട്ടൺ ഉണ്ടാവും. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൽ ഒരുപാട് ട്രെൻഡിങ് ഹാഷ്ടാഗ്സും ട്രെൻഡിങ് ആയിട്ടുള്ള കുറേ ഒരുപാട് വീഡിയോസ് വരാറുണ്ട്. അത് നോക്കി അതിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ ശ്രമിക്കുക. മൂന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ യൂട്യൂബിനൊക്കെ തമ്മിൽ ഇടുന്ന പോലെ തന്നെ ടിക്ടോക്ക് വീഡിയോ ഇടുമ്പോൾ തന്നെ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു കവർ ഇടാൻ പറ്റും. ഇപ്പോൾ ഒരാൾ ഈ ടിക്ടോക്കിൻ്റെ വീഡിയോ കാണുമ്പോൾ അയാൾ ഏറ്റവും ആദ്യം കാണുന്നത് ഈ കവർ, നമ്മൾ കൊടുത്തേക്കുന്ന കവർ ആയിരിക്കും കാണുക. അപ്പോൾ നല്ല ഐ ക്യാച്ചിങ് ആയിട്ടുള്ള ആ വീഡിയോയിൽ തന്നെ ഐ ക്യാച്ചിങ് ആയിട്ടുള്ള ആൾക്കാർ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന രീതിയിലുള്ളൊരു ഭാഗം എടുത്ത് കവറായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. നാലാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ, നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൽ ഹാഷ്ടാഗ്സ് കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരി അവിടുന്ന് ഇവിടുന്ന് എടുത്ത് ഹാഷ്ടാഗ്സ് ഇടാണ്ട് ആ സമയത്ത് ട്രെൻഡിങ് ആയിട്ട് എന്താണ് ഹാഷ്ടാഗ് ഉള്ളത് അതെടുത്ത് ആ വീഡിയോയ്ക്ക്, നമ്മൾ ചെയ്ത വീഡിയോയ്ക്ക് യോജിക്കുന്നതായിട്ടുള്ള ഹാഷ്ടാഗ്സ് പരമാവധി ഇടാൻ ശ്രമിക്കുക. ഇപ്പോൾ തന്നെ ക്രോമിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള, ലൈവ് ട്രെൻഡിങ് ആയിട്ടുള്ള ഹാഷ്ടാഗ്സ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ, എന്തെങ്കിലും ഒരിക്കലൊക്കെ വീഡിയോ ഇടാണ്ട് പരമാവധി ഒരു ദിവസം തന്നെ പറ്റുമെങ്കിൽ രണ്ട് വീഡിയോസെങ്കിലും ഇടാൻ ശ്രമിക്കുക. ക്രിയേറ്റീവായിട്ട് തന്നെ ചെയ്ത് രണ്ട് വീഡിയോസ് ഇടാൻ ശ്രമിക്കുക. രണ്ട് പറ്റുമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും നല്ല ക്രിയേറ്റീവായിട്ട് പുതിയൊരു തീം കണ്ടുപിടിച്ച് അത് ആ വീഡിയോ ആക്കി ഇടാൻ ശ്രമിക്കുക. ഇനിയുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, ടിക്ടോക്കിൻ്റെ ടേംസ് ആൻഡ് പോളിസീസ് എല്ലാം അനുസരിച്ച് തന്നെ നല്ല ക്രിയേറ്റീവായിട്ട് വീഡിയോസ് ഇടുന്നുണ്ട്, ഹാഷ്ടാഗ് ചെയ്യുന്നുണ്ട്, എല്ലാം പക്കായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വ്യൂസും ലൈക്സും ഒന്നും കിട്ടുന്നില്ല എന്നുള്ളവർ ഇത് ഈ സംഭവം ചെയ്ത് നോക്കുക. നിങ്ങൾ ടിക്ടോക്ക് അക്കൗണ്ടിൻ്റെ സെറ്റിങ്സിൽ പോകും. സെറ്റിങ്സിൽ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വിച്ച് ടു പ്രൊഫഷണൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട് ആണെങ്കിൽ സ്വിച്ച് ടു പ്രൊഫഷണൽ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് മാറ്റുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ടിക്ടോക്ക് പ്രൊഫൈലിൽ വന്നിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് ഒരു രണ്ട് ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ എടുക്കുക. വീഡിയോ എടുത്തിട്ട് റൈറ്റ് സൈഡ് താഴെ ഒരു മൂന്ന് ഡോട്ട് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അനലറ്റിക്സ് എന്നൊരു ഓപ്ഷൻ വരും, അത് ക്ലിക്ക് ചെയ്യുക. അനലറ്റിക്സ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് താഴെയായിട്ട് നിങ്ങൾക്കൊരു ട്രാഫിക് സോഴ്സ് ടൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ 4U എന്നത് എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് നോക്കുക. നിങ്ങൾ ഇട്ട ഒരു രണ്ടോ മൂന്നോ വീഡിയോസ്, ആ വീഡിയോസ് എല്ലാം ഇതുപോലെ എടുത്ത് നോക്കുക. ഈ രണ്ട് ദിവസം മുമ്പ് ഇട്ട വീഡിയോസിൻ്റെ തൊട്ട് മുമ്പ് ഇട്ട അതേപോലത്തെ വീഡിയോസ് എടുത്ത് നോക്കുക. അതിലും ഇതുപോലെ തന്നെ ട്രാഫിക് സോഴ്സ് ടൈപ്പ് 4U 0% ആണെങ്കിൽ നിങ്ങളുടെ ടിക്ടോക്ക് അക്കൗണ്ട് ഫ്രീസാണ്. അതിന് ഒരു കാര്യവും ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങൾ വീഡിയോസ് ഇടാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളൊരു പുതിയ അക്കൗണ്ട് തുടങ്ങുന്നതായിരിക്കും ഏറ്റവും ചെയ്യുന്നത്. ഒരു പക്ഷേ ചിലർക്ക് ട്രാഫിക് സോഴ്സ് ടൈപ്പിൽ നോട്ട് ഇനഫ് ഡേറ്റ അറ്റ് എന്നായിരിക്കും കാണിക്കുക. അങ്ങനെയുള്ളവർ പ്രൊഫഷണൽ അക്കൗണ്ട് ആക്കി കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് വീഡിയോസ് ഇടുക. ഇട്ട് കഴിഞ്ഞ് ആ വീഡിയോ ഇട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ആ വീഡിയോയുടെ അനലറ്റിക്സ് നോക്കാം. അപ്പം നിങ്ങൾക്ക് 4U ഫോളോയിങ് എന്താണെന്ന് വെച്ചാൽ അത് കാണാൻ കഴിയും. അപ്പം നിങ്ങൾക്ക് 4U 0% ആണെങ്കിൽ അവർ വീഡിയോസ് നിർത്തിയിട്ട് പുതിയൊരു അക്കൗണ്ട് തുടങ്ങി അതിൽ നല്ല ക്രിയേറ്റീവായിട്ട് കണ്ടൻസ് ക്രിയേറ്റ് ചെയ്തിടാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പറഞ്ഞതിലുണ്ടെങ്കിൽ
അതൊന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് മെൻഷൻ ചെയ്യാം. കൂടുതൽ വീഡിയോസിനായിട്ട് നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യണം. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ, താങ്ക് യു.